തിരുവനന്തപുരം വിളപ്പിൽശാല പഞ്ചായത്തിൽ മാലിന്യ നിക്ഷേപത്തിനെതിരെ അരങ്ങേറിയ ജനകീയ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ശോഭനകുമാരി എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് പറയാതെ വയ്യ. മാലിന്യ സംസ്കരണ പ്ലാന്റിന് ശാശ്വതമായി താഴിടാൻ കഴിഞ്ഞെന്ന സംതൃപ്തിയാണ് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്. വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ പ്രവർത്തന പരിചയമോ ഇല്ലാത്ത ശോഭനകുമാരി യാദൃച്ഛികമായാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. സഹോദരനു വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ പരിചയം മാത്രമായിരുന്നു കൈമുതൽ. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ ശോഭനകുമാരിയെ കാത്തിരുന്നത് വനിതാ സംവരണ പഞ്ചായത്തിലെ അധ്യക്ഷ പദം. പ്രസിഡന്റായി സ്ഥാനമേറ്റ ശോഭനകുമാരിക്ക് മുന്നിൽ ആദ്യമെത്തിയത് നഗരമാലിന്യം മുഴുവൻ പേർ ചീഞ്ഞുനാറിയ നാടിനെ രക്ഷിക്കണമെന്ന വിളപ്പിൽശാല നിവാസികളുടെ നിവേദനം. വിളപ്പിൽശാലയിലെത്തിയ ശോഭനകുമാരിക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാനും കഴിഞ്ഞു. ആദ്യ പഞ്ചായത്ത് യോഗത്തിൽ വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടണമെന്ന പ്രമേയം പാസാക്കി. സർക്കാരുമായി ചർച്ച നടത്തി. ഒന്നും ഫലം കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനകീയ സമരസമിതിക്കൊപ്പം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി മാലിന്യ വണ്ടികൾ വഴിയിൽ തടഞ്ഞു, പ്ലാന്റ് പൂട്ടി. പോലീസും നാട്ടുകാരും ഏറ്റുമുട്ടിയപ്പോൾ നാട്ടുകാരെ നയിക്കാൻ മുൻനിരയിൽ അറസ്റ്റ് വരിച്ചു. പിന്നെ മരണം വരെ നിരാഹാരം. നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സർക്കാർ കീഴടങ്ങി. ഇപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അനുകൂല വിധിയും. നമ്മളൊരു രാഷ്ട്രീയ ലേബലിൽ നിന്ന് മത്സരിച്ചു വരുമ്പോൾ നമുക്ക് വോട്ട് ചെയ്തവരല്ലാതെ തന്നെയും ചിലപ്പോൾ നമുക്ക് വിപരീതമായി വോട്ട് ചെയ്തവരായിരുന്നാലും അവിടെ വരുന്ന ആ സമൂഹത്തിൽ വരുന്ന ജനങ്ങൾ മൊത്തം നമ്മളെ വിശ്വസിച്ച് വരുന്നവരാണ്. അപ്പോൾ അവരുടെ ദുഃഖപൂർണമായ ആ സമയത്ത് അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ എത്ര നമ്മൾ ആരാധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ നമ്മളെ വിശ്വസിച്ച് കൊണ്ടുവരുന്ന ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക. രാഷ്ട്രീയ കളരിയിൽ ആദ്യ അംഗത്തിനിറങ്ങിയ ശോഭനകുമാരിയുടെ ശരിക്കുള്ള അംഗം മാലിന്യ പ്ലാന്റിനെതിരെ അതുവഴി സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനുമെതിരെയുമായിരുന്നെങ്കിലും അർഹമായ സ്ഥാനം നൽകി പാർട്ടിയും ശോഭനകുമാരിയെ ഒപ്പം നിർത്തി. ഇനി രണ്ടാം അംഗം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശോഭനകുമാരിയും ഭരണസമിതിയും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.